നമസ്കാരം ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മികച്ച സ്ത്രീപക്ഷ സിനിമയാണെന്ന് വാദിച്ച് കൈയടിച്ചവർ ബിരിയാണി എന്ന സിനിമയെ മനഃപൂർവ്വം തിരസ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ബിരിയാണി എന്ന മലയാളത്തിൽ ഇന്നേവർ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമയ്ക്കു നേർ പുരോഗമനവാദികളെന്ന് നടിക്കുന്നവർ മനഃപൂർവ്വം കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ് റോമിൽ നടന്ന ഇരുപതാമത് ഏഷ്യാറ്റിക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് ബിരിയാണി നേടുകയും ഈ ചിത്രത്തിലെ അഭിനയത്തിന് സ്പെയിനിലെ മാഡ്രിഡിൽ നടന്ന ഇമാജിൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം കനി കുസൃതി കരസ്ഥമാക്കുകയും ചെയ്തിട്ടും ഒരു വിഭാഗം ബിരിയാണിക്ക് മുന്നിൽ മൗനം നടിക്കുന്നത് എന്തിനാണ് ഉത്തരം ഒന്നേയുള്ളൂ ബിരിയാണിയിലൂടെ നമുക്കു മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്ന മതം തന്നെ ഇസ്ലാം മതത്തിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ സ്ത്രീവിരുദ്ധതയുടെയും അടിച്ചമർത്തലിൻ്റെയും കൊടിയ യാഥാർത്ഥ്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഖദീജ എന്ന സ്ത്രീയെപ്പറ്റി ചർച്ചയായാൽ നിങ്ങളുടെ വിരൽത്തുമ്പ് ആ മതത്തിനു നേരെയും ചൂണ്ടപ്പെടും എന്നതുകൊണ്ടു തന്നെ സമാധാനമതം എന്ന വെള്ളപൂശലിനുമപ്പുറം ചേലക്കർമ്മം സുന്നത്ത് സ്ത്രീവിരുദ്ധത മുത്തലാക്ക് തുടങ്ങിയ അതിഭീകരമായ ഉള്ളു പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് സജിൻ ബാബു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബിരിയാണി എന്ന സിനിമ കണ്ടു തരുമ്പോൾ നിങ്ങൾക്ക് കൈവന്നേക്കാം അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമയായിട്ട് കൂടി അതിനെ പരമാവധി ഒളിച്ചു വയ്ക്കേണ്ടത് അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ഇസ്ലാമോഫോബിയ എന്ന ഉടായ്പ് പ്രതികരണം കൊണ്ട് മൂടി വയ്ക്കേണ്ടത് പലരുടെയും ആവശ്യമാണ് ബിരിയാണി എന്ന സിനിമ ിൽ ജീവിതം ആവിഷ്കരിക്കുന്നത് പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ പലരും മടിക്കുകയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന അടുക്കള സിനിമയെപ്പറ്റി വാതോരാതെ സംസാരിച്ചവരിൽ ഹിന്ദു വിശ്വാസങ്ങളെ മനഃപൂർവ്വം തിരികെ കയറ്റി അവഹേളിക്കുന്നത് കണ്ട് കൈയ്യടിച്ചവരിൽ എത്ര പേർ ബിരിയാണിയെ പറ്റി ചർച്ച ചെയ്തു ബിരിയാണി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മാനങ്ങൾ ചർച്ച ചെയ്തു വളരെ വളരെ കുറവാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇസ്ലാം മതത്തിനുള്ളിൽ ഭൂരിഭാഗം സ്ത്രീകളും അനുഭവിക്കുന്ന വ്യഥകൾ കണ്ടിരിക്കാൻ അതിനു കാരണക്കാരായ മനുഷ്യർക്ക് പോലും കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നത് ഒട്ടും നാടകീയതയില്ലാതെ രംഗങ്ങൾക്ക് വികാരതീവ്രത കൊണ്ടുവരുവാൻ സംഗീതത്തിന്റെ അകമ്പടിയില്ലാതെ കദീജ എന്ന സ്ത്രീ തൻ്റെ ചുറ്റിലുമുള്ള സമൂഹത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ കഠിനതകൾ നിങ്ങളുടെ മനസ്സ് ഉലച്ചു കളയുമെന്നത് തീർച്ചയാണ് പെണ്ണിൻ്റെ ലൈംഗിക ആസ്വാദനം തന്നെ ഇല്ലാതാക്കാനാണ് ചേലകർമ്മം എന്ന ദുഷിച്ച ആചാരം ഇസ്ലാം മതത്തിൽ കൊണ്ടാടുന്നതെന്ന് ബിരിയാണി ഉറക്കെ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെന്നാൽ പോലും ഹൂറികളെ കിട്ടും എന്നാൽ ഞങ്ങൾക്ക് ആരുണ്ട് എന്ന കതിജിയുടെ ചോദ്യം ഇസ്ലാം മതത്തിൻ്റെ നേർക്കു ചൂണ്ടുന്ന മൂർച്ചയുള്ള വാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബിരിയാണി ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഒരു കൂട്ടർ ആവുന്നതും ശ്രമിക്കുന്നുണ്ട് ഇസ്ലാമോഫോബിയ എന്ന പൊള്ളയായ വാക്കുകൾ കൊണ്ട് ബിരിയാണിയെ പ്രതിരോധിക്കാൻ ആവുന്നതും ശ്രമിക്കുന്നുണ്ട് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ഫോർ പ്ലേ എന്ന ഘോഷമാക്കിയവർ ബിരിയാണിയെ വെറുമൊരു മുദ്രകുത്താൻ പെടാട് പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ സിനിമ കാണേണ്ടതുണ്ട് തന്റെ ജീവിതത്തിന്റെ തന്നെ അടിത്തറ ഇളക്കിയ സമുദായത്തിനെയും തന്റെ തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ച മൃഗത്തിനെയും തന്നെ പിച്ചി ചീന്താൻ ഒരുങ്ങിയ കാക്കിയിട്ട ഏമാരെയും ഊട്ടാൻ ഇഫ്തർ വിരുന്ന് നൽകുന്ന കദീജയെ നിങ്ങൾക്ക് കാണാം പോക്കിൽ കൊടിയിൽ നിന്നും വേർപെടുത്തിയ പ്രതിഷേധത്തിന്റെ മാംസ അവൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തരും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്